നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ പറയുന്നത് ആരും മുടക്കിയില്ലെങ്കിൽ വ്യാഴം മുടക്കം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട് ഇത് തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഓരോ ആഴ്ചയിലും ഓരോ ഉപഗ്രഹമുണ്ട് അതിൽ നിന്ന് വന്നിരിക്കുന്ന മണ്ടത്തരം തന്നെയാണ് നമ്മൾ അറിയേണ്ടത് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ് യമകണ്ഠകൻ അപ്പൊ യമകണ്ഠകൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ദോഷമായ സമയമാണെന്നാണ് പാരമ്പര്യവാദികൾ ധരിച്ചു വച്ചിരിക്കുന്നത് നമ്മളറിയുക യമകണ്ഡക സംഗ്രഹയെ സർവത്ര കഥേശുഭം എന്നാണ് പറയുന്നത് അതായത് വ്യാഴാഴ്ച പുലരുമ്പോൾ പിന്നീടുള്ള ഒന്നര മണിക്കൂറാണ് യമകണ്ഡക സമയമായിട്ട് വരുന്നത് യമകണ്ഡക സമയമാണ് നമ്മൾ ഒരു മുഹൂർത്തത്തിന് കുറിക്കുന്നതെങ്കിൽ മറ്റൊരു ദോഷവും അതിനെ ബാധിക്കുകയില്ല എന്നാണ് കൃത്യമായിട്ടുള്ള ആചാര്യ മതം അതായത് വ്യാഴം മുടക്കും എന്ന് പറയുന്നത് തന്നെ വ്യാഴാഴ്ച യാമശുക്രൻ്റെ സമയത്താണ് ഒരു കാര്യം നടത്താൻ പോകുന്നതെങ്കിൽ വളരെ ദോഷമായിട്ടായിരിക്കും ഭവിക്കുക അപ്പോൾ നമ്മളെപ്പോഴും മുഹൂർത്തമെല്ലാം എടുക്കുമ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ഇവർ പറയുന്ന രീതിയിലുള്ള മണ്ടത്തരങ്ങളിലൂടെയല്ല കടന്നു പോകേണ്ടത് എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമുക്കെപ്പോഴും മനുഷ്യർക്ക് വേണ്ട തിരിച്ചറിവ് തന്നെയാണ് ആ തിരിച്ചറിവ് ഇല്ലാതെ പോകുമ്പോഴാണ് ജീവിത വിജയം നേടുന്നതിന് വിഘാതമായിട്ട് വരുന്നത് നമ്മളെപ്പോഴും ജീവിത വിജയം നേടുന്നതിനാണ് ഈ ജ്യോതിഷ മഹാശാസ്ത്രം നിലകൊള്ളുന്നത് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ടറിയുക വ്യാഴാഴ്ച ദിവസം ദിവസങ്ങളിൽ ഏറ്റവും ശുഭകാരകനായ ദിവസം തന്നെയാണ് വ്യാഴം അതുകൊണ്ട് വ്യാഴം ആരും മുടക്കിയില്ലെങ്കിൽ വ്യാഴം മുടക്കും എന്നുള്ള പഴഞ്ചൊല്ല് തന്നെ പമ്പരവിഡ്ഢികളുടെ കണ്ടുപിടുത്തമാണ് യഥാർത്ഥ ജ്യോതിഷത്തിൽ അങ്ങനെയല്ല കണക്ക് പോകുന്നത് എന്നുകൂടി അറിയുക എപ്പോഴും നക്ഷത്രങ്ങൾക്കാണ് പ്രാധാന്യം എന്നുകൂടി തിരിച്ചറിയുക യമരുദ്രാഹി മുപ്പൂരം കേട്ട അനിഴം ഈ നക്ഷത്രങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടത് ജന്മാനജന്മ നാളുകൾ ഒഴിവാക്കുക ജന്മമാസം ചടങ്ങ് നടത്താതിരിക്കുക അഷ്ടമരാശിക്കൂർ നക്ഷത്രങ്ങളിലും ഈ ചടങ്ങുകൾ നടത്താതിരിക്കുക അങ്ങനെയെല്ലാം നോക്കുമ്പോഴാണ് കൃത്യമായ ജ്യോതിഷ വിശകലനത്തിലൂടെ മുന്നോട്ട് പോയാൽ ജീവിത സൗഭാഗ്യങ്ങൾ നേടുവാൻ സാധിക്കും അതേപോലെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ശിഷ്യന്മാർ ശിഷ്യകളും നിങ്ങളുടെ എല്ലാം ഭവനങ്ങളിൽ വന്ന് ഗണപതി ഹോമവും ഭഗവത് സേവയും നടത്തുന്നതിന് ദീക്ഷ സ്വീകരിച്ച് പ്രാപ്തരായിട്ടുണ്ട് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഈ പൂജകൾ ബുക്ക് ചെയ്യാം ഒരു വർഷത്തേക്കാണ് അതിൻ്റെ ഗുണം നിങ്ങളുടെ ഭവനത്തിൽ ജീവിതത്തിൽ ഉണ്ടാവുക മുപ്പതിനായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് ദ്രവ്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ കൊണ്ടുവരികയും ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ശിഷ്യന്മാർ ഒരാൾ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിലും മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്നു പറയുന്ന സ്ഥലത്ത് മറ്റു ശിഷ്യൻ തൃശ്ശൂർ കേച്ചേരിയിലും ഒരാൾ കോട്ടയം ചിങ്ങവനത്തിലും മറ്റൊരാൾ തിരുവനന്തപുരം കണിയാപുരത്തും മറ്റു ശേഷം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സേനയിൽ നിത്യവും നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജകൾ ആർക്ക് വേണമെങ്കിലും നടത്താവുന്നതാണ് എല്ലാ മാസത്തിലും സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്തിയിട്ടുള്ള നിരവധി ഭക്തർ പ്രേക്ഷകർ നമുക്ക് ഫോളോവേഴ്സായി ഉള്ളതുകൊണ്ട് ഈ പൂജകൾക്കെല്ലാം ഇവിടെ നല്ല ബുക്കിങ് തന്നെയാണ് അനുഭവപ്പെടുന്നത് അതേപോലെ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാമരച്ചോട്ട വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ഇത്യാദി ദ്രവ്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വയമേവ പൂജാപുഷ്പങ്ങളടക്കം ഭഗവാൻ്റെ തിരുനടയിൽ നിലവറയ്ക്കകത്ത് സമർപ്പിക്കാം ജാതി മത ഭേദങ്ങളില്ലാതെ കുലങ്ങളില്ലാതെ മനുഷ്യരെന്ന പരിഗണനയിൽ മാത്രമാണ് ഇവിടെ പൂജാ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഭക്തർക്ക് ദർശന സൗഭാഗ്യം ഒരുക്കി കൊടുക്കുന്നത് എന്ന് കൂടി അറിയുക അതേപോലെ തന്നെ ഭഗവാന്റെ തിരുസന്നിധിയിൽ ആയിരത്തെട്ട് എണ്ണദ്വീപങ്ങൾ കൊളുത്താം ആയിരത്തെട്ട് ദീപങ്ങൾ കൊളുത്താം നമ്മുടെ പൈസയ്ക്ക് അനുസൃതമായി തന്നെ അഞ്ച് പത്ത് ഇരുപത്തഞ്ച് അമ്പത് ആ രീതിയിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ ഭഗവാന്റെ തിരുസന്നിധിയിൽ കളമെഴുത്തും പാട്ടും നടത്താം സൽ സന്താന സൗഭാഗ്യം നേടാം ഇതെല്ലാം ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങളാണ് അതുകൂടാതെ നിറമാല ചുറ്റിവിളക്ക് നടത്താം ദീപസ്തംഭത്തിലും ദീപക്കാഴ്ച ഒരുക്കാം ഏതൊരു ചെറിയ വഴിപാട് ചെയ്താലും വലിയ റിസൾട്ടിലേക്ക് കടന്നു പോകാൻ സാധിക്കും അതേപോലെ ഗുരുതി നിവേദ്യം നടത്താം വെള്ളഗുരുതി ചെങ്കുരുതി കരിങ്കുരുതി ഇത്യാദി ഗുരുതികൾ മൂന്നും ചേർത്ത് തന്നെയാണ് ഓരോ ക്ഷേത്രത്തിലും നടത്തപ്പെടുന്നത് അതുകൂടാതെ തന്നെ ഭഗവാന്റെ പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവും നാഗക്ഷമ്മയും കൂടി പ്രതിഷ്ഠയിൽ വന്നിട്ടുണ്ട് അവർക്ക് രണ്ടു പേർക്കും കൂടി ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ എത്ര പൊരുത്തമില്ലാത്ത നക്ഷത്ര ചേർച്ച കൊണ്ടാണ് വിവാഹം കഴിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഒരു വർഷത്തേക്ക് നല്ല കൂടി ദാമ്പത്യ കൂടി സമ്പത്ത് ഐശ്വര്യത്തോടുകൂടി തന്നെ ഒരു വർഷം ജീവിച്ചു തീർക്കുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക അതേപോലെ നാഗചാമുണ്ടി അമ്മയ്ക്കാണ് ദക്ഷിണ സമർപ്പിച്ചുള്ള തലച്ചോറുക്ക് ഇപ്പോൾ നടത്തുന്നതെങ്കിൽ ഇഷ്ടമാങ്കല്യം ഇഷ്ടവരനെയും ഇഷ്ടവധുവിനെയെല്ലാം ലഭിക്കും ദീർഘകാലമായിട്ട് വിവാഹം നടക്കാത്തവർക്കെല്ലാം വളരെ വളരെ ആനുകൂല്യമുള്ള ഒരു പൂജാ സംവിധാനം തന്നെയാണ് നാഗജാമുണ്ടി അമ്മയുടെ അടുത്ത് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്തിയാൽ ലഭിക്കുന്നത് അതേപോലെ കരിനാഗ അക്ഷയമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ സഹായികൾ വൃത്യന്മാർ സ്വന്തം ബന്ധുക്കാർ എല്ലാം നിങ്ങളോട് വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടുകൂടി പെരുമാറുന്നതിന് കരിനാഗക്ഷയമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്തിയാൽ മതിയാകും കേരളത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും കരുനാഗ അക്ഷമ്മയ്ക്ക് സമ്പൂർണ്ണമായ പൂജാ സംവിധാനങ്ങളില്ല കൂടി അറിയുക കരുനാഗ അക്ഷമ്മയ്ക്കും നാഗജാമുണ്ടി അമ്മയ്ക്കും കൂടി ദക്ഷിണ സമർപ്പിച്ച തലച്ചുകൊടുക്കൽ പൂജ നടത്തിയാണെങ്കിൽ നിങ്ങൾക്ക് ശത്രു സംഹാരം കൂടി നാഗജാമുണ്ടി അമ്മ നിർവഹിച്ചു തരും അതുകൂടാതെ സമൃദ്ധിയും ഐശ്വര്യവും നാൽക്കാലി ലാഭവും ബിസിനസ് അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാകും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക ചെറിയൊരു വഴിപാട് ചെയ്താൽ പോലും വലിയ റിസൾട്ടിലേക്ക് തന്നെ കുതിച്ചു പായുവാൻ സാധിക്കും ഒരു നൂറും പാലും നടത്തി അഞ്ച് ക്ഷേത്രങ്ങളിലും വേണമെങ്കിൽ നൂറും പാലും നടത്താം ഒരു നൂറും പാലും നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലക്കൊഞ്ഞ് വെച്ച് പ്രാർത്ഥിച്ചാൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയുക അതുകൂടാതെ ഈ നാല് നാഗരാ ക്ഷേത്രങ്ങളിലും കൂടി എഴുന്നൂറ്റി അൻപത്തിയാറ് എണ്ണവിളക്കുകൾ കൊളുത്താം എഴുന്നൂറ്റി അമ്പത്താറ് വിളക്കുകൾ കൊളുത്താം നിറമാല ചുറ്റുവിളക്ക് നടത്താം ഏതൊരു വഴിപാട് ചെയ്താലും ഇതിനെല്ലാം നൂറിൽ നൂറ് ശതമാനം തന്നെ റിസൾട്ട് ലഭിക്കും ഈശ്വരയുടെ പ്രാധാന്യം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ വെറുതെ പത്ത് രൂപ മുടക്കി ഒരു അർച്ചന നടത്തിയിട്ട് നാണയം ഒഴിഞ്ഞു വെച്ചാൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അറിയുക ഇന്നത്തെ അവിടെ നമസ്കാരം നമസ്കാരം എൻ്റെ പേര് നീജു തൃശ്ശൂർ വരുന്നു അപ്പോൾ ഞാൻ സാറിൻ്റെ കയ്യിൽ നിന്നും ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു പൂജ പഠിച്ചു കഴിഞ്ഞു തുടർന്ന് സാറിൻ്റെ ഇരുപത്തി ഒന്ന് ക്ഷേത്രങ്ങളിൽ ഒന്നിൽ പൂജയ്ക്ക് കയറാനുള്ള താല്പര്യം ഞാൻ അറിയിച്ചു കൊള്ളുന്നു നമസ്കാരം